മണൽ. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പി മാറ്റണം. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലിൽ ഒന്നിനെ ബെൽ ചെയ്യുക. എന്നാലും മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുകയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൂടി ഒഴുകുന്ന പെരിയാർ പുഴയാണ്. ഇപ്പോൾ ഈ പുഴ വളരെ 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 ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പ്രഷർ കുക്കറാണ്. അതിനുശേഷം 1/2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇടണം, ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 1 സവാള അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം. ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ശേഷം കൈ കൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിന് ആവശ്യത്തിന് നെയ്യും വെള്ളവും ഉള്ളതുകൊണ്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വേവിക്കാൻ വേണ്ടി നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി 5 വിസിൽ കഴിയുമ്പോൾ നമുക്ക് കുക്കർ ഇറക്കാം. ഉണ്ട്, അപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പം നമുക്ക് അത് പറ്റിച്ചെടുക്കാൻ വേണ്ടി 1-5 മിനിറ്റ് വീണ്ടും വേവിക്കാം. അത് നമ്മുടെ മട്ടൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒലത്താം. ഇതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഉള്ളിയും മുളകും ചതച്ചതുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിത് 8 ചുള ചെറുള്ളിയും 3 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഇതിലിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ മട്ടൻ ഒലത്താനായിട്ട് 1 പാൻ വെച്ച് ചൂടാക്കുക. അപ്പോൾ അതെ, നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയും മുളകും ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയും മുളകും ഇട്ട് നല്ലോണം മൊരിയിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയും മുളകും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് മിക്സാക്കി കൊടുക്കാം. ഉള്ളിയും മുളകും മൊരിയാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം സിമ്മിലായിരിക്കണം. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ കമന്റിൽ അറിയിക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടുകയും ഇനേബിൾ ചെയ്തിരുന്നു. എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.